നമസ്കാരം. ന്യൂറാലിങ്കിന്റെ സ്ഥാപകനായ ഇലോൺ മസ്കിന് ബ്രെയിൻ ചിപ്പിന്റെ ആദ്യത്തെ മനുഷ്യ പരീക്ഷണത്തിന് അനുമതി ലഭിച്ചു. പക്ഷാഘാതം ബാധിച്ച രോഗികളെ കേന്ദ്രീകരിച്ച് 6 വർഷത്തെ പഠനത്തിൽ ബ്രെയിൻ ഇംപ്ലാന്റ് പരിശോധിക്കുന്നതിനായി രോഗികളെ റിക്രൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചതായി ന്യൂറോ ടെക്നോളജി കമ്പനി അറിയിച്ചു. റോയിറ്റേഴ്സ് പറയുന്നതനുസരിച്ച് ബ്രെയിൻ ഇംപ്ലാന്റിനായുള്ള ക്ലിനിക്കൽ ട്രയലിൽ കഴുത്തിലെ ക്ഷതം അല്ലെങ്കിൽ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് കാരണം തളർവാദം ബാധിച്ച രോഗികളും ഉൾപ്പെടാം. ചിന്തകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ കഴ്സറോ കീബോർഡോ നിയന്ത്രിക്കാൻ ആളുകളെ സഹായിക്കുന്നതിൽ ഇംപ്ലാന്റിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും പഠനം പരിശോധിക്കും. ഇത് ചെയ്യുന്നതിന് ഗവേഷകർ ഒരു റോബോട്ട് ഉപയോഗിച്ച് ശസ്ത്രക്രിയയിലൂടെ തലച്ചോറിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഇംപ്ലാന്റ് സ്ഥാപിക്കും. പഠനം പൂർത്തിയാകാൻ ഏകദേശം 6 വർഷമെടുക്കും. എത്ര പേർ ഇതിൽ പങ്കെടുക്കുമെന്ന് ഗവേഷകർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 10 രോഗികളിൽ ഉപകരണം ഘടിപ്പിക്കുന്നതിന് അംഗീകാരം നേടാനാണ് കമ്പനി നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കമ്പനിയും US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ചർച്ചകളുടെ ഫലമായി FDA ഉന്നയിച്ച സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്ത് നിർദ്ദിഷ്ട രോഗികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് കാരണമായി. എത്ര പേരുടെ പരീക്ഷണത്തിനാണ് FDA അനുമതി നൽകിയതെന്ന് വ്യക്തമല്ല. മുൻപ് മെയ് മാസത്തിൽ കമ്പനി അതിന്റെ ഫസ്റ്റ് ഇൻ ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയലിനായി FDAയുടെ അംഗീകാരം ലഭിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മൃഗങ്ങളിൽ പരീക്ഷണം കൈകാര്യം ചെയ്തതിൽ ഇതിനകം തന്നെ ഫെഡറൽ അന്വേഷണവും നടക്കുന്നുണ്ട്. BCI ഉപകരണം മനുഷ്യ ഉപയോഗത്തിന് സുരക്ഷിതമാണെന്ന് തെളിയിക്കപ്പെട്ടാലും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്റ്റാർട്ടപ്പിന് ഇത് വാണിജ്യപരമായി വിൽക്കാനുള്ള അനുമതി ലഭിക്കുന്നതിന് 1 ദശകത്തിലധികം സമയമെടുക്കും. 2016 ഇലോൺ മസ്ക് സ്ഥാപിച്ച ഒരു ന്യൂറോ ടെക്നോളജി കമ്പനിയാണ് ന്യൂറാലിങ്ക്. ചിന്തകളെ പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഇംപ്ലാന്റബിൾ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് വികസിപ്പിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രോസ്തെറ്റിക് കൈകാലുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ പോലുള്ള ബാഹ്യ ഉപകരണങ്ങളെ നിയന്ത്രിക്കാനും നഷ്ടപ്പെട്ട തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനും ഉപയോഗിക്കാവുന്ന ഒരു BCI വികസിപ്പിക്കുക എന്നതാണ് ന്യൂറാലിങ്കിന്റെ ലക്ഷ്യം. ന്യൂറാലിങ്ക് ഇപ്പോഴും വികസനത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും കമ്പനി ചില കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 2020 ന്യൂറാലിങ്ക് ഒരു കുരങ്ങിന്റെ മനസ്സുകൊണ്ട് കമ്പ്യൂട്ടർ കഴ്സർ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു BCI പ്രദർശിപ്പിച്ചു. മനുഷ്യരിൽ ഘടിപ്പിക്കാവുന്ന BCIയുടെ പണിപ്പുരയിലാണ് കമ്പനി ഇപ്പോഴുള്ളത്. അതേസമയം ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പിന്റെ കാര്യത്തിൽ ഇലോൺ മസ്കിന് വലിയ പദ്ധതികളാണ് ഉള്ളത്. അമിതവണ്ണം, ഓട്ടിസം, വിഷാദം, സ്കിസോഫ്രീനിയ തുടങ്ങിയ അവസ്ഥകളിൽ നിന്ന് മാറ്റം ലഭിക്കാൻ ചിപ്പ് ഘടിപ്പിച്ച് ഉപയോഗിക്കാമെന്ന് ശതകോടീശ്വരൻ ഉറപ്പിച്ചു പറയുന്നു. 2020 പന്നികളിൽ ന്യൂറാലിങ്ക് ഉപകരണം സ്ഥാപിച്ച് ഇലോൺ മസ്ക് പ്രദർശനം നടത്തിയിരുന്നു. കാലിഫോർണിയയിലെ ന്യൂറാലിങ്ക് ആസ്ഥാനത്ത് നടന്ന ആ പരിപാടിയിൽ മസ്ക് 3 പന്നികളെയാണ് പ്രദർശിപ്പിച്ചത്. റോബോട്ട് ഉപയോഗിച്ച് തലച്ചോറിൽ ന്യൂറാലിങ്ക് ഉപകരണം ഘടിപ്പിച്ചവയായിരുന്നു അവ. ഇവയുടെ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ വയർലെസ്സായി തൊട്ടടുത്ത കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചു. പന്നിയെപ്പോലെ തന്നെ ഒരു കുരങ്ങിന്റെ തലയോട്ടിക്കുള്ളിലും ന്യൂറാലിങ്ക് ഉപകരണം സ്ഥാപിക്കുന്നതിൽ കമ്പനി വിജയിച്ചിരുന്നു. അതേസമയം 2022 വികസനം ത്വരിതപ്പെടുത്തുന്നതിന് ഇലോൺ മസ്കിന്റെ സമ്മർദ്ദം കൂടുതൽ മൃഗങ്ങളുടെ മരണത്തിന് മറ്റും കാരണമായെന്നും തെറ്റായ പരീക്ഷണങ്ങൾക്ക് വഴിവെച്ചെന്നും ന്യൂറാലിങ്ക് ജീവനക്കാർ തന്നെ ആരോപിച്ചിരുന്നു. റോയിറ്റേഴ്സ് അവലോകനം ചെയ്ത വിവിധ രേഖകൾ പ്രകാരം 2018 മുതൽ നടത്തിയ പരീക്ഷണങ്ങളെ തുടർന്ന് 280ലധികം ആടുകൾ, പന്നികൾ, എലികൾ, കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ 1500 മൃഗങ്ങളെ കമ്പനി കൊന്നൊടുക്കിയതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എത്രത്തോളം കൃത്യമാണെന്ന് പറയാൻ കഴിയുകയുമില്ല. ആവശ്യത്തിലും അധികം ജീവികളെ പരീക്ഷണത്തിന്റെ പേരിൽ കൊന്നൊടുക്കി എന്നാണ് ജീവനക്കാർ അന്ന് ആരോപിച്ചത്.